ജൂൺ 19 വായനാ ദിനം ആചരിക്കുമ്പോൾ വ്യത്യസ്തമായ രണ്ട് ചിന്തകൾ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, പെണ്ണെഴുത്തുകൾ കൂടുതൽ വായിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത. രണ്ട്, പെണ്ണുങ്ങൾ കൂടുതൽ വായിക്കേണ്ടതിൻ്റെ ആവശ്യകത. സാറാ ജോസഫ് എഴുതിയ പാപത്തറ എന്ന നോവലിന് സച്ചിദാനന്ദൻ മാഷ് എഴുതിയ ആമുഖത്തിലാണ് പെണ്ണെഴുത്ത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. മലയാള സാഹിത്യ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് പെണ്ണെഴുത്തുകാരികളും പെണ്ണെഴുത്തുകളും നിലനിന്നിരുന്നു. എന്നാൽ ഇവ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ വസ്തുതാപരമായ ഒരു ചോദ്യമാണ്. മാധവിക്കുട്ടിയും ഗ്രേസിയും പി വത്സലയും ലളിതാംബിക അന്തർജനവും തുടങ്ങി കെ ആർ മീര വരെ എത്തി നിൽക്കുന്ന പെണ്ണെഴുത്തുകാരികൾ സജീവമാണ് മലയാള സാഹിത്യത്തിൽ. എന്നാൽ ഇവരെ വേണ്ടത്ര പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചരിത്രപരമായി തന്നെ പരിശോധിക്കേണ്ട വസ്തുതയാണ്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ആഘോഷിക്കപ്പെട്ടതുപോലെ അന്തർജനത്തിൻ്റെ സാവിത്രി അഥവാ വിധവാ വിവാഹം എന്ന കൃതി ആഘോഷിക്കപ്പെട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്തരണത്തിൽ ഓർത്തു പോകുന്നത് വെർജീനിയ വുൾഫിൻ്റെ ഒരു പ്രബന്ധമാണ്. എ റൂംസ് ഓഫ് വൺ സോൺ എന്ന പ്രബന്ധത്തിൽ ഷേക്സ്പിയറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് സങ്കല്പിച്ച് വളരെ മനോഹരമായി വെർജീനിയ വുൾഫ് എഴുതിയിട്ടുണ്ട്. അവളെ ജുഡിത് ഷേക്സ്പിയർ എന്ന പേരിട്ട് വിളിച്ചു. വിശ്വവിഖ്യാതനായ ഷേക്സ്പിയറിന് എഴുതുവാൻ വേണ്ടി സാഹചര്യമൊരുക്കിയ വീടും സമൂഹവും വെർജീനിയ വുൾഫിൻ്റെ പ്രബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജുഡിത് ഷേക്സ്പിയറിനെ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അവളുടെ വായനയുടെ ലോകവും വിദ്യാഭ്യാസവും വരെ തടസ്സപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള പ്രവണതകൾ മലയാള സാഹിത്യത്തിലും നിലനിന്നിരുന്നു എന്ന് തന്നെ പറയാം. പി വത്സല വളരെ നല്ല എഴുത്തുകാരിയും ആദിവാസി സ്ത്രീകളെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുള്ള എഴുത്തുകാരിയുമാണ്. എന്നാൽ പി വത്സലയുടെ കൃതികൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ വസ്തുതാപരമായ ചോദ്യമാണ്. കെ ആർ മീരയും അഷിതയും കെ രേഖയും ഒക്കെ ചെറുകഥകളും നോവലുകളും ഒക്കെയായി നമ്മളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സാമൂഹിക നവോത്ഥാനത്തെക്കുറിച്ചും നാം പ്രസംഗിക്കുമ്പോഴും പെണ്ണുങ്ങളിലേക്ക് വായന എത്തേണ്ടതിൻ്റെ ആവശ്യകത പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. ഒരു സ്ത്രീ വായിക്കുക അല്ലെങ്കിൽ അവൾക്ക് വിദ്യാഭ്യാസം കിട്ടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കുടുംബത്തെയും സമൂഹത്തെയും പഠിപ്പിക്കുക എന്ന് തന്നെയാണ്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും നമുക്ക് അനുവദിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധമുള്ള ഒരു സ്ത്രീക്കും അടിമകളായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. സമൂഹത്തിൽ നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും അനുഭവിക്കുന്ന ചൂഷണങ്ങളെ ചോദ്യം ചെയ്യുവാനും തങ്ങളുടെ അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കാനും വായന വളരെ അനിവാര്യമാണ്.